നമസ്കാരം. സി പി എമ്മിനെ വിറപ്പിച്ച പി വി അൻവർ പിന്മാറ്റം നടത്തിയോ അതോ പാർട്ടി പിന്മാറിയോ? എന്തുകൊണ്ടാണ് സി പി എം പി വി അൻവറിൻ്റെ മേൽ നടപടികൾ എടുക്കാത്തത്? മറ്റ് ഏതെങ്കിലും സഹാക്കന്മാരായിരുന്നുവെങ്കിൽ തക്കതായ നടപടി ലഭിക്കുമായിരുന്നല്ലോ. പി വി അൻവറിൻ്റെ മേൽ ഒരു മൃദു സമീപനമാണോ കൈക്കൊണ്ടിരിക്കുന്നത്? ശ്രീ കെ എം ഷാജഗാൻ, ഈ വലിയ ഒരു കോളിളക്കമായിരുന്നു ഉണ്ടാക്കിയത്. ഇപ്പോഴും അത് ഈ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം പൂരം കലക്കിയതും ഒക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അൻവർ നിശബ്ദനായി അങ്ങ് മാറി നിൽക്കുക, ഈ ചോദ്യങ്ങളെല്ലാം ഇട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുകയാണോ ചെയ്യുന്നത്? അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചില ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനുകൾ നമ്മൾ മാറ്റണം. അതായത് പാർട്ടിയെ ഉറപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, പാർട്ടിക്കെതിരായിട്ടല്ല ആയിരുന്നു സമരം. സമരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിനകത്തെ ഒരു ഉദ്യോഗസ്ഥനും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടായിരുന്നു സമരം. ഒന്ന്. രണ്ട്, ഈ സി പി എമ്മിനെ പാർട്ടി സി പി എമ്മിനെ അൻവറിനെതിരെ നടപടി എടുക്കാൻ കഴിയില്ല. കാരണം സി പി എംകാരനല്ല അൻവർ, സ്വതന്ത്ര എം എൽ എയാണ്. അപ്പം അത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം തിരുത്തണം. സി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, അൻവർ ഒതുങ്ങിയോ അല്ലെങ്കിൽ അൻവർ മാറി നിൽക്കുകയാണോ, അൻവർ കീഴടങ്ങിയോ, ആ നിലയിലൊക്കെ ഉള്ള വലിയ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ ആ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അൻവർ ഉയർത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിവിൽ നിന്നും വിരുദ്ധമായി സി പി എം എടുത്ത നിലപാടും പിണറായി വിജയൻ എടുത്ത നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. അതേറ്റവും നിർണായകമാണെന്ന് പറയാൻ കാരണം, 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പിണറായി വിജയൻ അംഗീകരിക്കായിരുന്നില്ല പതിവ്. അതായിരുന്നു അത് 2016 വരെയുള്ള പതിവ്. അതായിരുന്നു ആ പതിവ് അതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2016-2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ അന്ന് പാർട്ടിയുടെ പല തീരുമാനങ്ങൾക്കും എതിരായിരുന്നു. ആ സമയത്ത് അച്യുതാനന്ദൻ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പാർട്ടി പറഞ്ഞത് തന്നെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അന്ന് ഒരു ഈ പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചെയ്യാൻ വേണ്ടി ഒരു ഏകോപന സമിതി തന്നെ അന്ന് പാർട്ടി ഉണ്ടാക്കിയിരുന്നു. പാർട്ടിയിൽ നിന്ന് കുറച്ച് ആളുകളെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്ന് ലക്ഷ്യം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അച്യുതാനന്ദനോട് വളരെ അടുത്തുനിന്ന് ഒരു കാലഘട്ടമാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അച്യുതാനന്ദൻ ഒപ്പിടേണ്ട ഫയലുകൾ ഏതൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് എ കെ സെൻ്റർ കൊണ്ടുവരും. ആ ഫയലിൻ്റെ അടിയിൽ അച്യുതാനന്ദൻ ഒപ്പിടേണ്ട സ്ഥലത്ത് ഒരു മാർക്ക് കാണും. ആ മാർക്കുള്ള സമയത്ത് അച്യുതാനന്ദൻ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ അച്യുതാനന്ദൻ്റെ ജോലി. അപ്പോൾ 2016-2011 കാലഘട്ടത്തിൽ അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പാർട്ടിയായിരുന്നു. അത് അന്നത്തെ കാലം എന്നുള്ളതല്ല, നയനാര് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് പിണറായി വിജയൻ തന്നെ. ആ അല്ല, ഞാൻ പറഞ്ഞത് 2016 വരെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നത് പാർട്ടിയായിരുന്നു. അത് നയനാറിൻ്റെ കാലത്തായാലും അച്യുതാനന്ദൻ്റെ കാലത്തായാലും, നയനാറിൻ്റെ കാലത്ത് നയനാർ പാർട്ടിക്കെതിരായിട്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അന്ന് തർക്കമില്ലായിരുന്നു. പക്ഷേ വി എസിൻ്റെ കാലത്ത് വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണല്ലേ. 2016-2011 കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കെതിരായിരുന്നല്ലോ അന്ന്. പക്ഷേ എന്നാൽ പോലും അച്യുതാനന്ദനെ കൊണ്ട് അച്യുതാനന്ദനെ ഏതൊക്കെ ഫയലിൽ ഒപ്പിടണം എങ്ങനെയൊക്കെ ഒപ്പിടണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു. എന്നാൽ 2016 പോലുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ 2016 പോലെ ആ കീഴ്വഴക്കം മാറി, ആ കീഴ്വഴക്കം തലകീഴ്മേലായി മറിഞ്ഞു എന്ന് നമുക്ക് കാണാം. 2016 വരെ പാർട്ടി തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നുവെങ്കിൽ 2016 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പാർട്ടി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. കാരണം 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയം മുതൽ ഗവൺമെൻറ് തീരുമാനങ്ങളെല്ലാം പിണറായി വിജയൻ എടുക്കും, അത് സി പി എം റാറ്റിഫൈ ചെയ്യും. ഇതായിരുന്നു ഒരു കീഴ്വഴക്കം. ഇത് പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും അങ്ങനെയായിരുന്നു. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഇതുവരെ അത് തന്നെയായിരുന്നു. നമുക്കറിയാം മുഖ്യമന്ത്രി ആയിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ശബരിമല പോലുള്ള വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ വന്നത്. ആ നിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനമെടുത്തത് പിണറായി വിജയനാണ്. അത് പിന്നീട് പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ ആ ഒരു വ്യത്യാസം നിലനിൽക്കുമ്പോഴാണ് ഈ അൻവറിൻ്റെ വിഷയത്തിൽ, അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളുടെ വിഷയത്തിൽ, അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ വിഷയത്തിൽ ആദ്യമായി പിണറായി വിജയനും പാർട്ടിയും പ
പച്ച പരസ്യമായി തന്നെ രണ്ടു തട്ടിലാവുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു മാറ്റം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. എന്നാലും നമുക്കറിയാം, പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പിണറായി വിജയനോട് ഇങ്ങനെ അൻവർ പാർട്ടിക്കെതിരെ അല്ല ഗവൺമെൻറ്റിനെതിരായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, എന്നാലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ അൻവറിനെ വിമർശിക്കുകയും പി ശശി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്, അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്, ആ ജോലിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അയാളുടെ കാര്യം എടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ നടന്നിട്ടില്ലായിരിക്കും, അത് നടത്തിക്കൊടുക്കുന്ന പ്രശ്നമില്ല, അയാൾക്കെതിരെ ഒരന്വേഷണവുമില്ല, അയാൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞ പിണറായി വിജയൻ അൻവറിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 17 വർഷം CPM സംസ്ഥാന സെക്രട്ടറിയും 8 വർഷം CPM ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായിട്ടുള്ള CPM നേതാവ്, പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവും പിണറായി വിജയൻ. ആ പിണറായി വിജയൻ താനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വളരെ ശക്തമായൊരു സൂചനയാണ് കൊടുത്തത്. അതായത് പാർട്ടി അൻവർ എടുക്കുന്ന നിലപാടിനെതിരെ നിന്നോണം, ഇത് ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും കൂടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് ഒരു കർശനമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ഒരു ഇൻസ്ട്രക്ഷൻ പാർട്ടിക്ക് കൊടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം പാർട്ടി ഇറക്കിയ പ്രസ്താവനയിൽ പിണറായി വിജയൻ കടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. ആ പ്രസ്താവനയിൽ എന്താ പറഞ്ഞത്? പാർട്ടി ഗവൺമെൻറ്റിനും പാർട്ടിക്കും അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും പരിഗണനയിലാണ് എന്ന് പറയുമ്പോൾ പച്ച പരസ്യമായി തന്നെ പിണറായി വിജയനെ തള്ളിക്കളയാണ്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇയാളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇയാൾക്കെതിരെ പരസ്യമായി വന്ന് മറുപടി പറയുമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് പിണറായി വിജയൻ ചെയ്തത്. എന്നാൽ അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ, അത് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് പറയുന്നത്. ഒന്നുമല്ല, മുഴുവൻ തള്ളിക്കളയാണ് പിണറായി വിജയൻ ചെയ്തത്. 2, പാർട്ടിക്കും അയാൾ തന്നിട്ടുണ്ട്, അതും പാർട്ടിയുടെ പരിഗണനയിലാണ്. അപ്പോൾ പാർട്ടിക്കാരെന്നുള്ള നിലയിലും അൻവറിനെതിരെ പിണറായി വിജയൻ പറഞ്ഞതിനെയും സർക്കാരെന്നുള്ള നിലയിൽ പിണറായി വിജയൻ പറഞ്ഞതിനെയും പച്ച പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അത് രണ്ടും പരിഗണനയിലാണെന്നും അതുകൊണ്ട് പാർട്ടിയെ ഇങ്ങനെ കുത്തിവലിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് പതിവിൽ നിന്നും വിരുദ്ധമായി പിണറായി വിജയൻ അൻവറിൻ്റെ കാര്യത്തിലെടുത്ത നിലപാടിൽ നിന്ന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം പിണറായി വിജയനായാലും പാർട്ടിക്കായാലും തള്ളിക്കളയാൻ എളുപ്പം PV അൻവറെ ആയിരിക്കും. പി ശശിയെ ഒന്നും അങ്ങനെ ഒരു നിസ്സാരപ്പെട്ട രീതിയിൽ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. അല്ല, പാർട്ടി ഈ പിണറായി വിജയന് പിന്നെ പി ശശിയെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാർട്ടിക്ക് പിണറായി വിജയനോട് യാതൊരു അല്ല പിന്നെ പി ശശിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അതിൽ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് അൻവറിനോടുണ്ട്. അല്ല, അതിൻ്റെ അല്ല. ഇപ്പം ശശിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് പിണറായി വിജയൻ എത്രയാണ്, പാർട്ടിക്ക് എത്രയാണ്, ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അൻവർ അവിടെ നിൽക്കട്ടെ. ഇപ്പം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി ശശിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പാർട്ടിയല്ല പി ശശിയെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പി ശശിയെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത് പിണറായി വിജയനാണ്. സ്വാഭാവികമായും പിണറായി വിജയനാണ് പി ശശിയോട് കമ്മിറ്റ്മെൻറ്റ്. പാർട്ടിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും പി ശശിയോടില്ല. പാർട്ടിയല്ല അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പി ശശിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ പി ശശിയെ അതിൽ നിന്ന് രക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം പിണറായിക്ക് മാത്രമാണ് എന്ന് പരോക്ഷമായി പാർട്ടി പറയുകയാണ്. എങ്ങനെയാണ് പാർട്ടി പറയുന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും പറഞ്ഞു ശശിയെക്കുറിച്ചൊന്നും എഴുതി തന്നിട്ടില്ല, അതാണ് പറഞ്ഞത്. ആവർത്തിച്ച് റീട്രേറ്റ് ചെയ്ത് പറഞ്ഞു ശശിയെക്കുറിച്ചൊന്നും എഴുതി തന്നിട്ടില്ല, പിന്നെന്തിനാണ് അന്വേഷിക്കുന്നത്? എഴുതി തന്നിട്ടില്ല, പിന്നെന്തിനാണ് അന്വേഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതേസമയം പിണറായി വിജയൻ പറഞ്ഞത് എന്താ, ഇയാൾക്കെതിരെ ഒരാരോപണമില്ല, ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല, അവജ്ഞയോടെ തള്ളിക്കളയുന്നതാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതേ നിലപാട് തന്നെയായിരുന്നു പിന്നെ MV ഗോവിന്ദനും TV രാമകൃഷ്ണൻ എടുക്കേണ്ടിയിരുന്നു. അയാൾക്കെതിരെ ആരോപണമൊന്നുമില്ല, അത് ഞങ്ങൾ അവജ്ഞയോട് അല്ല അങ്ങനെയല്ല പറഞ്ഞത്, എഴുതി തന്നിട്ടില്ല അതുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന്. ആ സാഹചര്യത്തിൽ അൻവർ എഴുതി കൊടുത്തു കഴിഞ്ഞു,
സ്വാഭാവികമായി എഴുതി തന്നിട്ടില്ല, അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കില്ലേ? അപ്പോൾ ആ കാര്യത്തിലും അന്വേഷിക്കൊന്നും വേണ്ട, എഴുതി തന്നാലും അന്വേഷിക്കൊന്നും വേണ്ട ഗോവിന്ദ എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ പരിഗണിക്കും എന്ന്, പിണറായി വിജയൻ്റെ ഭീഷണിക്ക് ശേഷവും പരിഗണിക്കും എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞതിനെതിരായിട്ടാണ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം സ്വാഭാവികമായി പിണറായി വിജയൻ പറയുന്നൊരു കാര്യമാണ് പാർട്ടി സംഭവിക്കേണ്ടിയിരുന്നത്, അതിൽ നിന്നും പച്ചപ്പരസ്യമായി വ്യത്യസ്തമായി പാർട്ടിയുടെ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഒന്ന്, ഈ ശശിയുടെ അത്യഭൂതപൂർവമായിട്ടുള്ള വളർച്ചയിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നല്ല പങ്കാളുകളും ബഹുഭൂരിപക്ഷം ആളുകളും കിന്നരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കണ്ണൂർ തന്നെയുള്ള ഫ്രണ്ട് ലൈൻ ലീഡേഴ്സിനൊപ്പം നിൽക്കുന്ന ആളല്ല ശശി. ശശി എന്തൊക്കെയോ അവിടെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു 1980-ൽ, അതിനുശേഷം അവിടെ എന്തോ ദേശാമാന്യുടെ മാനേജരായിരുന്നു, ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എന്തോ ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, എപ്പോഴോ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അപ്പോൾ ശശി എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ പിടിച്ചുവെപ്പുകാരനായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പിണറായി വിജയനാണ് ശശിയെ എല്ലാ കാലത്തും ചിറകിനടിയിൽ നിർത്തി ശശി അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് ഈ സ്ഥാനത്തിരുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സ്ത്രീവിരുദ്ധതയുടെ പേരിൽ, സ്ത്രീപീഡന ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ശശി. ഇപ്പോൾ പി കെ ശശി പോലുള്ള ആളുകൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്, പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷേ ശശിയെ അതിഗുരുതരമായ ആരോപണങ്ങൾക്ക് മേൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ആരോപണങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ഈ കനാനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അല്ല, അല്ല ഈ കനാനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എനിക്ക് 2000-ൻ്റെ തുടക്കത്തിൽ നടന്ന കാര്യം. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാളാണ്. എന്നു മാത്രമല്ല, ശശി പിന്നെ എല്ലാ കാലത്തും ഈ പാർട്ടിക്കാരനായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അധികാര കേന്ദ്രം എല്ലാ കാലത്തും ശശിയായിരിക്കും. ഇപ്പം നയനാറിൻ്റെ കാലത്ത് 96-2001 കാലഘട്ടത്തിൽ ശശി ഈ നയനാറിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ്. 96-2001 87-91 കാലഘട്ടത്തിൽ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ടി കെ എംസിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ശശി. അപ്പോൾ 5 വർഷം ശശി പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. നയനാർ വന്നപ്പോഴത്തേക്ക് നയനാറിൻ്റെ ഓൾ പവർഫുൾ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ വരുമ്പോഴും അയാളുടെ ഓൾ പവർഫുൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പം കണ്ണൂരിൽ നിന്ന് വലിയ നേതാവൊന്നും ആകാതിരുന്ന ശശി എല്ലാ കാലത്തും ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ വലിയൊരു അധികാര കേന്ദ്രമായി മാറുന്നതുകൊണ്ട് പിന്നെ കണ്ണൂരത്തെ പാർട്ടി ലീഡേഴ്സിനെല്ലാം ശശിയോട് വെറുപ്പാണ്. എന്ന് മാത്രമല്ല, സ്ത്രീപീഡന ആരോപണങ്ങളുടെ മേൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് പാർട്ടി അണികൾക്കും വെറുപ്പാണ്. ഇപ്പോഴാകട്ടെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ വന്നതിനെ തുടർന്ന് പിന്നെ ഈ പിന്നെ ഗവൺമെൻറ്റിനെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ശശിയാണ്. പിണറായി വിജയനേക്കാൾ മുകളിൽ പിണറായി വിജയൻ ശരിക്കും ശശിക്ക് വശംവദനാണെന്ന് വരെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ശശിയുടെ ഈ അത്യഭൂതപൂർവമായിട്ടുള്ള വളർച്ചയിൽ പാർട്ടി ലീഡർഷിപ്പിനും ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സെറ്റുകാർക്ക് എല്ലാവർക്കും വലിയ തോതിലുള്ള ആ പിന്നെ അസംതൃപ്തിയും ആശങ്കയും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ശശിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരെ കൊണ്ടുവരാൻ പിണറായി വിജയൻ വലിയ തോതിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശിയെ എങ്ങനെയെങ്കിലും ചെക്ക്മേറ്റ് ചെയ്തില്ലെങ്കിൽ അപകടമാണ് എന്നുള്ളൊരു സൂചന പിന്നെ കൃത്യമായി ഗോവിന്ദനെ ഉൾപ്പെടെയുള്ള സെറ്റുകാരുടെ ഇടയിലേക്ക് പോയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി രണ്ടാം സ്ഥാനക്കാരനായി ശശി ഒരു ശശി സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ, കാരണം ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയി, സെക്രട്ടേറിയറ്റിലാണെങ്കിൽ അയക്കു ഇപ്പോൾ വലിയ വിലയില്ല. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു, പിന്നുള്ളത് പിണറായി വിജയനാണ്. കണ്ണൂരിൽ നിന്ന് പിന്നുള്ളത് പി കെ ശ്രീമതിന്, അവർക്കൊന്നും യാതൊരു വിലയില്ല. പി ജയരാജൻ വരാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഈ കൊലക്കേസൊക്കെയായി ബന്ധപ്പെട്ട് അത് തള്ളിപ്പോയി. സ്വാഭാവികമായും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സ്വാധീന വലയത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ നാളെ പി ശശി സംസ്ഥാന സെക്രട്ടറി ആകുന്ന കാര്യം പോലും തള്ളിക്കളയാൻ പറ്റും. പി ശശി വളരുകയാണ്, പി ശശി വളരുകയാണെന്നല്ല, പി ശശി വളരുകയല്ല, പി ശശി പിണറായി വിജയൻ്റെ ചിറകിനടിയിൽ നിന്ന് വലിയ സ്വാധീന ശക്തിയായി മാറുമോ എന്നുള്ളൊരു സംശയം സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക്, എം വി തോന്നുന്ന മാസ്റ്റർക്കും, ഈ തെക്കൊള്ള ബേബി ഉൾപ്പെടെയുള്ള സെറ്റുകാരുടെ ഇടയിൽ ഇപ്പോൾ വലിയ തോതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുതി തന്നാൽ അന്വേഷിക്കുക, എഴുതി തന്നാൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും അൻവറിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു, എഴുതുത്താ എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. 2,
പിണറായി വിജയൻ ആദ്യാവസാനം ഈ പറഞ്ഞ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കറയുമ്പോൾ ഇത് ഗുരുതരമായ ആരോപണങ്ങളെന്നാണ് ഗോവിന്ദനും പിന്നെ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. അവിടെയും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഒന്ന്, ശശിയുടെ ഈ വളർച്ച തടയുക എന്നുള്ളതുണ്ട്. രണ്ട്, ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, മറുവശത്ത് മുഖ്യമന്ത്രിയുടെ അതിൻ്റെ റിബട്ടൽ, അതിൻ്റെ തള്ളിക്കളയൽ, ഇത് രണ്ടും പൊതുമണ്ഡലത്തിൽ ഇപ്പം നിൽക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ച് അൻവർ തല്ലിപ്പൊളിയാണെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻവർ കളങ്കിതനാണ്. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങളും പിണറായി ഉന്നയിച്ച വിഷയങ്ങളും പൊതുമണ്ഡലത്തിൽ കിടക്കുകയാണ്. അതിനോടുള്ള പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും പ്രതികരണവും ഇപ്പോൾ കൃത്യമായി വന്നിട്ടുണ്ട്. കാരണം ഇത് രണ്ടും സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് രണ്ടിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അൻവറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പ്രതികരണത്തിൽ നിന്ന് 47,500 കിടക്കുന്നത്, 11,000 ചില്ലാണ് കമൻറ്റുകളൊക്കെയാണ്. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഈ പറഞ്ഞ പോലെ ഏതാനും ചില ആയിരങ്ങൾ മാത്രമാണ്. അപ്പം അൻവറിനെ തള്ളിക്കളഞ്ഞ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് കിട്ടുന്ന പ്രതികരണവും അൻവർ അതിനോടുള്ള പ്രതികരണത്തിന് കിട്ടുന്ന പ്രതികരണവും കൂടെ നോക്കുമ്പോൾ പാർട്ടി അണികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് എന്ന് ബോധ്യം പാർട്ടിക്കുണ്ടായിരിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കൂട്ടി വായിക്കുന്ന മറ്റൊരു കാര്യം, അൻവർ പരസ്യ പ്രസ്താവനകളൊന്നും ഇനിയും തൽക്കാലത്തേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കായംകുളം MLA ആയ യു പ്രതിഭ രംഗത്ത് വന്നിരിക്കുകയാണ്. അൻവർ പറഞ്ഞതെല്ലാം ശരിയാണ്, ആജീവനാന്ത പിന്തുണയുണ്ട്. അതിനു മുൻപേ പ്രതിഭ രംഗത്ത് വന്നിരുന്നു അൻവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന തുടക്ക സമയത്ത്. പക്ഷേ ഇപ്പോൾ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പിന്തുണ കൊടുക്കുമ്പോൾ പ്രതിഭയുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളില്ല. ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്, ഞാൻ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ആദ്യമായി ഇപ്പം അൻവർ പിന്നെ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആദ്യം അതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം. അൻവറിനെ പാർട്ടി അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഈ കാര്യങ്ങൾ പരിഗണനയിലാണ് എന്ന് പറഞ്ഞു. അതിനോടുള്ള അൻവറിൻ്റെ പ്രതികരണം എന്താ നമ്മൾ നോക്കണം. അൻവർ പരിപൂർണമായി പാർട്ടിയിൽ വിശ്വാസം അർപ്പിക്കുക, എൻ്റെ പാർട്ടി ഗോവിന്ദൻ പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് പാർട്ടിയിൽ നീതി കിട്ടും, ഞാൻ പാർട്ടിയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു, അൻവർ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. അൻവർ ഈ പറഞ്ഞ പോലെ ഒരു കവർ ചിത്രമുണ്ടായിരുന്നു പിണറായി വിട്ടർ, അതെടുത്ത് മാറ്റുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നു ഫേസ്ബുക്കിൽ. ആ അപ്പം യഥാർത്ഥത്തിൽ എന്താണ്, അൻവറിനെ പിന്നെ പിണറായി തള്ളിക്കളഞ്ഞു, പിണറായി അൻവറും തള്ളിക്കളഞ്ഞു, അൻവറിനോട് പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു, പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പിണറായി കളത്തിന് പുറത്താണ്, പാർട്ടിയെ അൻവർ അഡ്രസ്സ് ചെയ്യുന്നു, പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഇവിടെയാണ് ആ കാര്യങ്ങൾ. അപ്പോൾ പാർട്ടി പറഞ്ഞതനുസരിച്ചിട്ടാണ് അൻവർ ഇപ്പം പത്തി മടക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഫ്രെയിം വർക്കിനകത്ത് പിണറായി വിജയൻ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫോർമുലേഷനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ സൂചിപ്പിച്ച ഈ യു പ്രതിഭ കായംകുളമല്ലേ, യു പ്രതിഭ ആദ്യം ഈ പറഞ്ഞതുപോലെ വളരെ ഉപരിപ്ലവമായിട്ടാണ് അൻവറിന് അനുകൂലമായി വന്നതെങ്കിൽ ഇത്തവണ അവരെ വളരെ സുസംഘടിതമായി ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അൻവറിന് അനുകൂലമായി വന്നത്. അവരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അൻവറിനുള്ള പിന്തുണ എന്നുള്ളതിനേക്കാൾ ഉപരി അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള പിന്തുണ, അതാണ് അവരുടെ പിന്തുണ. രണ്ടവർ പറയുന്നത് എന്താണ്, സത്യത്തിന് വേണ്ടി പറയുന്ന സോക്രട്ടീസ് ഇതുപോലുള്ളവരൊക്കെ ക്രൂശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് എടുക്കാൻ ആ വിഷയങ്ങളെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുമണ്ഡലത്തിലും പാർട്ടി അണികൾക്കിടയിലും പാർട്ടി നേതാക്കന്മാർക്കിടയിലുമൊക്കെ ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച പിന്തുണയുടെ ഒരു ബാരോമീറ്ററാണ് ഈ യു പ്രതിഭയുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അവർക്കെതിരെ എന്തെങ്കിലും നടപടി വരുമല്ലോ എന്നുള്ളതല്ല, അത്തരം ഇടുങ്ങിയ ഒരു രീതിയല്ല ഇത്, എൻ്റെ ഒരു ബ്രോഡർ പാരഡൈമാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. അതായത് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഇയാൾക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ വരുന്നു എന്നാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ അതിനകത്ത് ഇവർക്ക് അൻപതുമായിട്ട് വലിയ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് കായങ്ങളാണെങ്കിൽ ഒന്ന് നിലമ്പൂർ MLA എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കണ്ട് സംസാരിക്കും. പക്ഷേ അവർ വളരെ സുസംഘടിതമായി കാര്യകാരണ സഹിത അൻപതിനെ പിന്തുണ കൊടുക്കുകയാണ്. ഈ പിന്തുണ എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുള്ള അയാളുടെ പിന്തുണയുടെ ഒരു പരിച്ഛേദമായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
ഇതുപോലെ രംഗത്ത് വരാത്തവരും കാണും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടിടത്തോളം വലിയ പിന്തുണയാണ് അയാൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സമ്മേളനങ്ങൾ മുകളിലത്തെ തലത്തിലേക്ക് ലോക്കൽ ലെവലിലേക്ക് നിന്നൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ അൻവർ കളങ്കിതനാണെങ്കിൽ പോലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി അണികളുടെ മനസ്സിൽ കിടക്കുന്നുവെന്നും അവരതിനെക്കുറിച്ച് ഖിന്നരും മനോവ്യഥയുള്ളവരുമാണ് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് യു പ്രതിഭ രണ്ടാം തവണ വളരെ ദീർഘമായൊരു പ്രതികരണത്തിലൂടെ അവർ പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്കും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണോ അവർ ഇത്ര തീക്ഷണമായിട്ട് തീവ്രമായിട്ടും പ്രതികരിച്ചതെന്നുള്ളതും നമുക്കറിയില്ല. എന്തായാലും അയാൾക്ക് പിന്തുണ പാർട്ടിക്കകത്തും പുറത്തും വർദ്ധിക്കുകയാണ് എന്നുള്ള ബോധ്യം സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് സി പി എം ഇനി നാളെയും ഇയാളോട് കൂടുതൽ മൃദുലമായിട്ടുള്ള സമീപനമായിരിക്കും എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായിട്ടുള്ളൊരു പിന്മാറ്റമാണ്. അയാൾ ഈ റിപ്പോർട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുന്നിടം വരെ ഉള്ള നിശബ്ദത മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇന്നും ഇപ്പോൾ അയാൾ ഫോറസ്റ്റ് വകുപ്പിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് സി പി എം രാഷ്ട്രീയത്തിലും സി പി എമ്മും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ പിണറായി വിജയൻ ന്യൂനപക്ഷമാകുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും ചിലപ്പോൾ മാറേണ്ടി വരും. പിണറായി വിജയൻ ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോഴത്തേക്കും പിന്നെ രോഗബാധിതനാണെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്നു, ചുമതല എം പി ഗോവിന്ദന് കൊടുക്കുന്നു വരെ ആളുകൾ പിന്നെ ചെണ്ണം ഭിന്നം പറയുന്ന സാഹചര്യം ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകത പാർട്ടി സമ്മേളനങ്ങളാണ്. ആ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ ന്യൂനപക്ഷമാകാനും ഒറ്റപ്പെടാനുമുള്ള സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വേണം അൻവർ നടത്തിയിട്ടുള്ള ഈ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിലും പാർട്ടിക്കകത്തും ചർച്ചയാകുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ.